ഈ പ്രകാശ വേഗതയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വിഷമം തോന്നുന്നത്. കാരണം ആ ഒരു വേഗതയെ മറികടക്കാൻ കഴിയില്ല. 1 സെക്കൻഡ് 300,000 കിലോമീറ്റർ എന്ന് പറയുന്ന വേഗതയെ മറികടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പ്രകാശ വേഗത മറികടക്കാൻ കഴിയില്ല എന്നുള്ള വിഷമത്തിന് ഞാൻ എന്തിനാണ് ഈ ഒരു ടൈപ്പ് തൊപ്പി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചാണ്. കാരണം ഈ പ്രകാശ വേഗതയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു പുതിയ എപ്പിസോഡ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടാകുന്നത് ക്യാമ്പസിലെ കാര്യവട്ടം ക്യാമ്പസിലെ ഫ്രണ്ട്സുമായിട്ട് ഗോവയുടെ ട്രിപ്പ് പോകുന്ന സമയത്താണ്. അങ്ങനെ ട്രെയിനിലിരിക്കുമ്പോഴാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്നത്. സാധാരണ വേറെ ഏത് ട്രെയിൻ വന്നാലും കണ്ടാൽ അറിയാൻ പറ്റില്ല ഏത് ട്രെയിനാണ്. പക്ഷേ വന്ദേ ഭാരത് ആകുമ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിഭീകരമായ വേഗതയിലാണ് അത് പാസ് ചെയ്ത് പോയത്. കാരണം എൻ്റെ ട്രെയിൻ ആൾറെഡി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് പാളത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ട്രെയിൻ അത്യാവശ്യം നല്ല വേഗതയിൽ വന്നാൽ അത് ഭയങ്കരമായ വേഗതയെ കടന്നു പോകുന്ന പോലെ തോന്നും. അതിൻ്റെ ഒരു ആപേക്ഷികമായിട്ടുള്ളൊരു വേഗത കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോവയ്ക്ക് പോയ ട്രിപ്പായതുകൊണ്ടും ആ ഐഡിയ ആയതുകൊണ്ടുമാണ് ഈ തൊപ്പി വെച്ചിരിക്കുന്നത്. അല്ലാതെ തലയിൽ മുടി മൊത്തം പോയതുകൊണ്ടല്ല. എന്തായാലും എനിക്ക് അപ്പോൾ തോന്നിയൊരു ഐഡിയ, പണ്ട് നമ്മളിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും പ്രകാശ വേഗത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു യൂണിവേഴ്സൽ സ്പീഡ് ലിമിറ്റ് ആയത് എന്നുള്ളതിനെക്കുറിച്ചും പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണങ്ങളായിട്ടുള്ള ഫോട്ടോണുകളുടെ മാത്രം പ്രത്യേകതയാണോ ഈ ഒരു സി അല്ലെങ്കിൽ സെക്കൻഡിൽ 300,000 കിലോമീറ്റർ എന്ന് പറയുന്ന വേഗത എന്നതിനെക്കുറിച്ചും വളരെ എളുപ്പത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. ട്രെയിനിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് അദ്ദേഹമായിട്ടൊരു ഫേസ് ടു ഫേസ് സംശയം ചോദിക്കുന്നു, മറുപടി കിട്ടുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചാലോ അല്ലെങ്കിൽ ആ രീതിയിൽ പോയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും 1905 ടൈം ട്രാവൽ ചെയ്യണം എന്നാ റെഡി. ഞാൻ 1905 ടൈം ട്രാവൽ ചെയ്യാൻ തയ്യാറാണ്. പുള്ളിക്കാരൻ പേറ്റൻ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിലൊരു സ്പെഷ്യൽ കണ്ടീഷനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. 1905 ഒരു ട്രെയിനിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ വന്നിരിക്കുന്നു. ടൈം ട്രാവൽ ചെയ്താണ് അങ്ങോട്ട് പോയതെന്ന് കരുതുക. വേറെ മാർഗ്ഗമില്ല 1905 പോയിട്ട് എനിക്ക് ഐൻസ്റ്റീൻ്റെ കൂടെ സംസാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഐൻസ്റ്റീൻ എന്താണ് ചിന്തിക്കുക എന്നും ഐൻസ്റ്റീൻ്റെ മനസ്സിലുള്ള മറുപടികളെക്കുറിച്ചും ഞാൻ ഇന്ന് പഠിച്ചിട്ടാണ് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത് 1905. സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ പുള്ളിക്കാരന് ഞാൻ ഒരു വോഗിൽ ഇങ്ങനെ മുഖാമുഖം നോക്കി കപ്പലണ്ടിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ട് പേർക്ക് മനസ്സിലാവുന്നത് രണ്ടുപേരും റെസ്റ്റിലാണ്. ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും റെസ്റ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമിയിലിരിക്കുന്ന രണ്ടാളുകൾ എപ്പോഴും നിശ്ചലാവസ്ഥയിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ അവർ നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ തറയും അതിൻ്റെ പശ്ചാത്തലവും ഒന്നും അനങ്ങുന്നില്ല. എന്നാൽ ചന്ദ്രനിലിരുന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലിരിക്കുന്ന ആളുകൾ, അത് ഞാനായാലും ഐൻസ്റ്റീൻ ആയാലും ഞാനും ഐൻസ്റ്റീനുമുള്ള ട്രെയിൻ ആയാലും, ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു വിചാരിക്കുക, അത് ഭൂമി മൊത്തത്തിലിങ്ങനെ സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. ചന്ദ്രൻ ഇറ്റ്സെൽഫ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നുണ്ട്. ഈ മോഷനൊക്കെ വെച്ചുകൊണ്ട് ചന്ദ്രനിലിരുന്ന് നോക്കുന്ന ഒരാൾക്ക് ഭൂമിയിലുള്ള ഓരോ ആളുകളും ചലിക്കുന്നതായിട്ടാണ് മനസ്സിലാവുക. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു വ്യക്തി ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒരു ചുവട് പിടിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഈ ഇനർഷ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു വ്യക്തി ചലിക്കുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ആപേക്ഷികമായിട്ട് നമ്മൾ നോക്കണമെന്ന് പ്രഥമ ദൃഷ്ടിയാണ് പറയാം. ഉദാഹരണത്തിന്, ട്രെയിനിലിരിക്കുന്ന ഐൻസ്റ്റീനും ഞാനും ഒരു ബോഗിയിലാണ്. ട്രെയിൻ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഐൻസ്റ്റീനെ ട്രെയിനിലേക്ക് കയറ്റിവിട്ട വ്യക്തി നോക്കുമ്പോൾ ട്രെയിനും ഐൻസ്റ്റീനും ചലിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തി നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എവിടെ നിന്നാണോ നോക്കുന്നത്, ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഐൻസ്റ്റീനും ട്രെയിനും ചലിക്കുന്നുണ്ട്. അതേസമയം ബോഗിക്കകത്തിരിക്കുന്ന ഞാനും ഐൻസ്റ്റീനും പുറകോട്ട് നോക്കുന്ന സമയത്ത് ഐൻസ്റ്റീൻ്റെ സുഹൃത്ത് പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൻ്റെ പിറകിലേക്ക് സഞ്ചരിക്കുന്നു. അതായത് പാളവും പ്ലാറ്റ്ഫോമും സുഹൃത്തും പുറകിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ട്രെയിനിൻ്റെ കുലുക്കവും പാളത്തിലൂടെ ട്രെയിനിനെ സഞ്ചരിക്കാൻ കഴിയൂ, അല്ലാതെ ട്രെയിനിനെ നിർത്തിയിട്ട് പാളത്തിനും പ്ലാറ്റ്ഫോമിനും തറയ്ക്കും വ്യക്തിക്കൊന്നും പുറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തിൽ നമ്മളവിടെ പറയുന്നത് എന്ത് സംഭവിച്ചു, ട്രെയിനാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത്. എന്നാൽ അപ്പോൾ ഞാനും ഐൻസ്റ്റീനും തമ്മിലൊരു സംസാരം തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ചലനമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. കാര്യം ഒരു വ്യക്തി നോക്കുമ്പോൾ ആ വ്യക്തിക്ക് അറിയാൻ പറ്റും മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അതിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനൊന്നും അടിക്കേണ്ടെന്ന് പറയുമ്പോൾ പുള്ളി പറയുക, അല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനോട് തർക്കിക്കാൻ തയ്യാറാണ്, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സുഹൃത്തിനോട് തർക്കിക്കാൻ തയ്യാറാണ്. ഐൻസ്റ്റീൻ പറയുക, അതായത് പ്ലാറ്റ്ഫോമും ആ വ്യക്തിയും ആ പാളവും ആ തറയും എല്ലാം ട്രെയിനിനെ അപേക്ഷിച്ച് പുറകോട്ട് നീങ്ങുകയാണ്. ഞാനും എൻ്റെ ട്രെയിനും നീയും ഞാനും എല്ലാമാണ് സ്റ്റേഷനറി, അനങ്ങാതെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം പുറകോട്ട് പോവുക, ഈ ഭൂമി ഉൾപ്പെടെ ട്രെയിനിൽ നിന്ന് പുറകോട്ട് പോവുകയാണെന്നൊരു വാദഗതി മുന്നോട്ട് ഉയർത്തി. അതിന് ഡീബങ്കിയും വലിയ പാടൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് സത്യത്തിൽ ഞാനതിന് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞത്. ട്രെയിൻ കുലുങ്ങുന്നുണ്ട്, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇതെല്ലാം എടുത്ത് മാറ്റുക. അങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ
ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തി അല്ല ചലിക്കുന്നത്, ഞാനാണ് ചലിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്ന യാതൊരു മാർഗ്ഗവുമില്ല. ട്രെയിൻ ഒരു സ്ഥിരമായിട്ടുള്ള വെലോസിറ്റിയിൽ, ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിന് നമുക്ക് പറയാൻ കഴിയില്ല ഞാനും നീയും ട്രെയിനുമാണ് ചലിക്കുന്നതെന്ന്. ആരാണോ നോക്കുന്നത് അയാളെ അടിസ്ഥാനമാക്കി മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ചലിക്കുന്നതായിട്ട് തോന്നാം. പക്ഷേ എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിലും നിയമങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു അതിശാഠ്യം ഐൻസ്റ്റീൻ പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐൻസ്റ്റീൻ അതെങ്ങനെ ശരിയാകും? അങ്ങനെ ഞാനും ഐൻസ്റ്റീനോട് തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി വേറൊരു ട്രെയിൻ പിടിച്ച് തിരിച്ച് സുഹൃത്തിൻ്റെ അടുത്തേക്ക് വന്നു. പഴയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ഈ പാളത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ട്രോളി പോലത്തെ സാധനം എടുക്കുക, എന്നിട്ട് ഞാനും സുഹൃത്തും ഐൻസ്റ്റീനോട് അതിൽ കയറി അത് ചെറിയ രീതിയിൽ തള്ളി വിട്ടു കൊടുത്താൽ പാളത്തിലൂടെ പോകും, പാളത്തിലൂടെ വേറെ ട്രെയിനൊന്നും വരില്ല. അപ്പോൾ ട്രോളി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നിന്നുകൊണ്ട് നമ്മൾ ബോൾ പൊക്കിയിട്ടാൽ ബോൾ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് വീഴും. കാരണം നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട്, ചലിച്ചുകൊണ്ട് നമ്മളൊരു ബോൾ പൊക്കിയിട്ട് കഴിഞ്ഞാൽ ആ ബോൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ട്രോളി മുന്നോട്ട് പോവുകയും ബോൾ നമ്മുടെ പുറകെ വന്ന് വീഴുകയും ചെയ്യും എന്നാണ് സുഹൃത്ത് പറയുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു, അങ്ങനെ അല്ല എങ്കിൽ പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഞാനിതിൻ്റെ ഇടയിൽ നിൽക്കുക, എനിക്ക് ഇതിൻ്റെ ഉത്തരം അറിയണമല്ലോ. നല്ല രീതിയിൽ പോകുന്ന ട്രോളിയിൽ ഇരുന്നുകൊണ്ട് ഒരു ബോൾ പൊക്കിയിട്ടു. ബോൾ പൊക്കിയിട്ടപ്പോൾ ബോൾ നേരെ ട്രോളിയിൽ ഇരിക്കുന്ന ഐൻസ്റ്റീൻ്റെയും എൻ്റെയും സുഹൃത്തിൻ്റെയും അടുത്ത് തന്നെ വന്ന് വീഴുകയാണ്. അതായത് വെളിയിൽ നിന്ന് എങ്ങനെ ബോൾ പൊക്കിയിട്ടാൽ സംഭവിക്കുമോ അത് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ട്രോളിയിൽ ഇരുന്നാലും സംഭവിക്കും എന്ന് കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഈ ട്രോളി ഓടുന്നത് പാളത്തിലൂടെ. അപ്പോൾ ആ പരീക്ഷണം ഫെയിലായി. കാരണം ചലിക്കുന്ന വസ്തുവിലും കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടുകൂടി പോകുന്ന വസ്തുവിലും കരയിൽ നിൽക്കുന്ന ഒരാളുടെ കയ്യിലായാലും അല്ലെങ്കിൽ ഒരു വസ്തുവിനും അനുഭവപ്പെടുന്ന നിയമം അവിടെ സെയിമാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ലാ ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വ നിയമമാണ് വന്നത്. ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോൾ പൊക്കിയിട്ട് കഴിഞ്ഞാൽ ആ ബോളിനും നമ്മുടെ അതേ വേഗതയുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ പൊക്കിയിടുമ്പോൾ, ഐ മീൻ മുകളിലോട്ട് പോകുന്നതിനോടൊപ്പം ആ ബോൾ മുന്നോട്ട് കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ കാറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അബ്സല്യൂട്ട്ലി ഈ പരീക്ഷണത്തിൽ ഒരാൾ ചലിക്കുകയാണോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ എന്ന് ബോൾ പൊക്കിയിട്ട് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിൽ ബോൾ വിട്ടോ, ബോളെന്ന് പറഞ്ഞാൽ വലിയ സാധനമല്ലേ. ഐൻസ്റ്റീൻ പറയുന്നു, എങ്കിൽ പിന്നെ നിനക്ക് പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാനാണെങ്കിൽ നമുക്കൊരു കടുത്ത കൈ ചെയ്യാം. അപ്പോൾ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് വാങ്ങിക്കുകയാണ്. തോക്ക് ഇല്ലീഗലാണ് നമുക്കറിയാം. ഇതൊരു കളിത്തോക്കാണെന്ന് വിചാരിച്ചോ, എയർ ഗൺ, അല്ല അത്യാവശ്യം വേഗതയിൽ വെടിവെക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഈ പരിപാടി കൊള്ളാം. കാര്യം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നമ്മൾ മുന്നോട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ കരയിലിരുന്ന് വെടിവെക്കുന്നത് പോലെയാണോ സംഭവിക്കാമെന്ന് നോക്കാമല്ലോ. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിരുന്ന് മുന്നോട്ട് വെടിവെക്കുമ്പോൾ ഈ ബുള്ളറ്റിൻ്റെ വേഗത കരയിൽ നിന്ന് വെടിവെക്കുന്നത് പോലെയുള്ള ഒരു വേഗതയായിരിക്കും. സ്വാഭാവികമായിട്ടും ട്രോളിയിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുള്ളറ്റിൻ്റെ വേഗത കുറഞ്ഞതായിട്ട് തോന്നേണ്ടതല്ലേ. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഷുവർ, ഞാനതിനാണ് ഈ തോക്ക് വാങ്ങിച്ചത്, നമുക്ക് രണ്ടുപേർക്കും പരീക്ഷിക്കാം. അപ്പോൾ കരയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചാൽ അതിൻ്റെ ബുള്ളറ്റ് 100 km/h വേഗതയിൽ പോകും എന്ന് സങ്കല്പിക്കുക. ട്രോളിയിൽ ഇരുന്ന് കൊണ്ട് വെടിവെച്ചാലും ആ വേഗതയിൽ പോകുമെന്നാണ് സുഹൃത്ത് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ, കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള വണ്ടിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് തോക്ക് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചാലും നമ്മുടെ വണ്ടിയുടെ വേഗത കൂടി തോക്കിനും ബുള്ളറ്റിനും കിട്ടുന്നുണ്ട്. അപ്പോൾ കരയിലിരുന്നുകൊണ്ട് 100 km/h വേഗത്തിൽ വെടിയുണ്ട പോകുമെങ്കിൽ ട്രോളിയിൽ ഇരിക്കുമ്പോഴും വെടിയുണ്ട 100 km/h വേഗത്തിൽ തന്നെ പോകും. പക്ഷേ ട്രോളിയുടെ വെളിയിൽ നിന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വെടിയുണ്ട പോകുന്നത് ട്രോളിയുടെ സ്പീഡ് പ്ലസ് വെടിയുണ്ടയുടെ സ്പീഡ്. അപ്പോൾ 100 × 30 = 130 km/h വേഗതയിൽ പോകും. അപ്പോൾ പുറത്തു നിന്ന് നോക്കുന്നത് വിടുക, അത് വേറെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും, ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നാലും കരയിൽ നിന്ന് നമ്മൾ പറയുന്ന റെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഭൂമിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്താലും പാർട്ടിക്കിളുകളിൽ നമ്മൾ കാണുന്ന പ്രത്യേകതകൾ സെയിമാണ്. അപ്പോൾ നമ്മൾ തോക്കുപയോഗിച്ച് വെടിവെച്ചാലോ, നമ്മൾ പന്ത് പൊക്കിയിട്ടാലോ, ഇനി ഏത് തരത്തിലുള്ള പരീക്ഷണം നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു സ്ഥലത്തിരുന്നു കൊണ്ടും നമ്മൾ പറയുന്ന റെസ്റ്റ് പൊസിഷൻ ഇരുന്നു കൊണ്ട് ചെയ്താലും നമുക്ക് വ്യത്യാസം അറിയാൻ കഴിയില്ല നമ്മൾ മോഷനിലാണോ അല്ലയോ എന്ന്. അപ്പോൾ ആക്ച്വലി സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സിൽ ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഫ്രെയിം നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന ഒരു ഫ്രെയിമിൽ നമ്മൾ മറ്റ് ഫ്രെയിമുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് തോന്നാമെങ്കിലും ഫിസിക്സിൻ്റെ എല്ലാ നിയമങ്ങളും ഇറസ്പെക്റ്റീവ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു പരീക്ഷണം ചെയ്താൽ ചന്ദ്രനിലിരുന്ന് നോക്കുന്ന ആൾക്ക് അത് ഡിഫറൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും സെയിം ഫ്രെയിം ഓഫ് റെഫറൻസ് ഇരുന്ന് നോക്കുന്നവർക്ക് എല്ലാ നിയമവും തുല്യമായിരിക്കും. അതായത് ഇപ്പോൾ ചന്ദ്രനിലിരുന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് വേറെ മോഷനുകളുണ്ട്, ഭൂമിയിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ട് തോന്നാം. പക്ഷേ ഭൂമിയിൽ ഇരുന്ന് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്
അതേപോലെയാണ് ചന്ദ്രനിൽ നിന്ന് ചെയ്യുന്നവർ ചന്ദ്രനിൽ ചെയ്യുന്ന പരീക്ഷണത്തിൽ തോന്നുക. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ നിന്ന് ട്രെയിനിൽ നമ്മൾ പന്ത് പൊക്കിയിട്ടാലോ വെടിവെച്ചാലോ കളിച്ചാലോ ഒക്കെ തന്നെ അവിടെ ഇനർഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു പ്രത്യേകത നമുക്ക് പൊതുവെ എല്ലായിടത്തും കാണാൻ കഴിയും. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ കാര്യം വിടാം. സുഹൃത്തും ഐൻസ്റ്റീൻ്റെയും ചർച്ച വളരെ കൊഴുക്കുകയാണ്. പാർട്ടിക്കിൾ വിട്ടിട്ട് വേവിനെ പിടിക്കാം എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ കുളത്തിൽ ഒരു കല്ലെടുത്തിരുന്ന സമയത്ത് അതിന് വേവുകൾ ഉണ്ടാകും. ആ വേവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ സ്റ്റേഷനറി വേവ് നമ്മളോടൊപ്പം വരുന്നത് പോലെ തോന്നില്ലേ? തോന്നും. കാരണം പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത അല്ല, ഇനർഷ്യ എന്ന് പറയുന്നത് വേവുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കയറിനെ ഇങ്ങനെ വേവ് പോലെ ആക്കിയാലോ, ഒരു കുളത്തിൽ കല്ലിട്ട് വേവ് ഉണ്ടാക്കിയാലോ, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചാലോ, നമ്മുടെ വേഗത എന്ന് പറയുന്ന സാധനം നമ്മൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചലിക്കുകയാണ് എന്ന് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ ശരിയാ, ഇപ്പോൾ ശബ്ദം എടുക്കാം. ശബ്ദ തരംഗങ്ങൾ ഇങ്ങനെ വേവുകളായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പ്രഷറുകൾ ഉണ്ടാക്കിയും വലുതായും ചെറുതായും കംപ്രഷനും റെയറിഫ്രാക്ഷനും ഉണ്ടാക്കി പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ശബ്ദ തരംഗങ്ങളെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്നു. ഈ ട്രെയിനിലിരുന്ന് ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശബ്ദത്തിൻ്റെ അതേ വേഗതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ ശബ്ദം വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് രണ്ട് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ഡോപ്ലർ എഫക്റ്റാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ശബ്ദമുണ്ടാക്കിയാൽ ആ വസ്തുവിന് ശബ്ദത്തിൻ്റെ വേഗതയുടെ അടുക്കും തോറും ഡോപ്ലർ എഫക്റ്റ് മൂലം അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ഒന്ന്. അതായത് നമ്മൾ സാധാരണ നിന്നുണ്ടാക്കുന്ന ശബ്ദം പോലെയല്ല ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയാൽ. അത് നമ്മുടെ ആംബുലൻസുകളുടെ സൈറൺ കേൾക്കുമ്പോൾ അറിയാം. ദൂരെയിൽ നിന്ന് ആംബുലൻസുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ടും ആംബുലൻസ് അടുത്ത് പോകുമ്പോൾ അതിൻ്റെ സൈറണിൻ്റെ ഫ്രീക്വൻസി കുറയുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും ശബ്ദത്തിന് ആ ഒരു പ്രശ്നമുണ്ട്. രണ്ട്, ശബ്ദം സഞ്ചരിക്കുന്നത് മീഡിയത്തിലൂടെയാണ്. ഐൻസ്റ്റീൻ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നു. ട്രെയിൻ പോകുന്ന ഡയറക്ഷനിൽ ശബ്ദ തരംഗങ്ങളെ വിടുന്നു. ട്രെയിൻ ശബ്ദത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 300 മുതൽ 444 മീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശബ്ദതരങ്ങളെ കാണാൻ പറ്റൂ എന്ന് സുഹൃത്ത് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഐൻസ്റ്റീൻ പറയും എൻ്റെ ഓപ്പോസിറ്റ് ശബ്ദ വേഗതയിൽ കാറ്റടിക്കുകയാണ്. ശബ്ദത്തിൻ്റെ വേഗതയിൽ കാറ്റടിച്ചു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ അനങ്ങാതെ നിൽക്കുമ്പോഴും ശബ്ദത്തിൻ്റെ അത്ര വേഗതയുള്ള കൊടുങ്കാറ്റ് ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ശബ്ദം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്, വായു എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണ്. അത് അനങ്ങാതെ നിന്നാൽ മാത്രമേ അതിന് ഈ ഒരു വേഗത കൈവരിക്കാൻ കഴിയൂ. അപ്പോൾ ഇങ്ങനൊരു ആർഗ്യുമെൻറ്റ് ഉയർത്തുമ്പോൾ ഇതൊരു എസ്കലേറ്റർ എഫക്റ്റാണ്. താഴേക്ക് വരുന്ന എസ്കലേറ്ററിൽ നിങ്ങൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ മുകളിലേക്ക് പോകാനുള്ള എല്ലാ ആക്ടും ചെയ്യുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എസ്കലേറ്റർ താഴേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതേപോലെ വായു ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് ശബ്ദ തരംഗങ്ങളുടെ കൂടെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ശബ്ദ തരംഗങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ചലിക്കുന്നത് കൊണ്ടാണോ കാറ്റടിക്കുന്നത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ ശബ്ദ തരംഗങ്ങളുടെ കാര്യത്തിലും സുഹൃത്തിന് അടിപറ്റി. കാര്യം ഇങ്ങനെ ആർഗ്യുമെൻറ്റ് ഉയർത്തിയാൽ എങ്ങനെ എതിർക്കും? ഇനിയുള്ള അടുത്ത മറുപടി എന്ന് പറയുന്നത് പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം ചെയ്താലോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഐൻസ്റ്റീൻ 1905 ഈ പരീക്ഷണങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് 1980s തന്നെ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് പ്രകാശത്തിൻ്റെ വേഗതയെക്കുറിച്ചും അതിൻ്റെ റിലേഷൻഷിപ്പുകളെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനുകളൊക്കെ ഏറെക്കുറെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് പ്രകാശം എന്നുള്ളത്. പ്രകാശം സഞ്ചരിക്കുന്നത് ഇലക്ട്രിക് തരംഗങ്ങളും മാഗ്നറ്റിക് തരംഗങ്ങളുമായിട്ടാണ് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇത് വളരെ വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലാണ്. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ അല്ല ഐൻസ്റ്റീൻ്റെ സുഹൃത്ത് പറയുകയാണ്, എങ്കിൽ പിന്നെ പ്രകാശത്തിനോടൊപ്പം നീ ഓട്. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയുടെ അടുത്ത വേഗത നീ കൈവരിച്ചാൽ ഫോട്ടോണുകൾ നിനക്ക് പാരലായിട്ട് പോകുന്നത് കാണാൻ കഴിയില്ലേ? ഉദാഹരണത്തിന്, ഭൂമി ഒരു ഡയറക്ഷനിൽ വേഗത്തിൽ പോകുന്നു. നമ്മളൊരു ലൈറ്റ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൽ നിന്ന് വരുന്ന ഫോട്ടോണുകളുടെ വേഗത ഒരു നിശ്ചിത വേഗതയുണ്ട്, 300,000 km. അങ്ങനെയാണെങ്കിൽ ഭൂമി നല്ല വേഗത്തിൽ പോവുകയാണെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത കുറയേണ്ടതാണ്. അങ്ങനൊരു ചോദ്യമുണ്ട്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു മീഡിയത്തിലൂടെ ആയിരിക്കരുത്. മീഡിയത്തിലൂടെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ന്യായം ഇവിടെ പറയും. ശബ്ദം സഞ്ചരിക്കാൻ വായു വേണം. കാറ്റടിക്കുന്നത് ഓപ്പോസിറ്റ് ദിശയിലായാൽ പരീക്ഷണം നടത്താൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രപഞ്ചം ആകെ നിറഞ്ഞിരിക്കുന്ന ഒരു മീഡിയത്തിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് വിശ്വസിച്ച് വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പരീക്ഷണം ചെയ്യുന്നതെങ്കിൽ ഇത് നടക്കില്ല. കാര്യം പ്രകാശം സഞ്ചരിക്കാൻ മീഡിയം വേണമെന്ന് അവിടെ ആളുകൾ പറയുന്നുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഐൻസ്റ്റീൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ വിചാരിച്ചു വെച്ചിരുന്നത് പ്രകാശം എന്ന് പറയുന്നത് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുള്ളൊരു സാധനമാണെന്നുള്ളതാണ്. ലുമിനിഫറസ് ഈതർ എന്ന് പറയുന്ന ഒരു അദൃശ്യ വസ്തു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിട്ടുണ്ടെന്നും ഈ പ്രപഞ്ചത്തിലെ ഈതറിലൂടെയാണ് പ്രകാശം സഞ്ചരിക്കുന്നതെന്നും പ്രകാശത്തിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമുണ്ടെന്നും ഒക്കെ ഏകദേശം 1880s വരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രകാശം സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും മീഡിയത്തിലൂടെ ഭൂമി ചലിക്കുന്നുണ്ട്.
അപ്പോൾ ഭൂമിയുടെ ചലനം അടിസ്ഥാനമാക്കി പരീക്ഷണം ചെയ്യുമ്പോൾ ഈതറിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് നടക്കുന്ന സമയത്താണ് സത്യത്തിൽ ഈതറിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരീക്ഷണം ബാക്ക്ഫയർ ചെയ്ത് ഈതർ ഇല്ല എന്ന് തെളിയിക്കുന്നത്. ഒരു പ്രകാശകിരണത്തെ എടുത്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റാക്കി രണ്ട് ഡയറക്ഷനിൽ വിട്ടിട്ട് അതിനെ കൂട്ടിയോജിപ്പിക്കുകയും രണ്ട് ഡയറക്ഷനിൽ പോയ പ്രകാശത്തിനും രണ്ട് വേഗതയാണെങ്കിൽ ഈതർ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. അതെങ്ങനെയാണ്? ഭൂമി ഈതറിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ പ്രകാശത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു പ്രകാശരശ്മി ഭൂമി സഞ്ചരിക്കുന്ന അതേ ദിശയിൽ സഞ്ചരിക്കും. അപ്പോൾ ഭൂമിയുടെ വേഗതയും ഈതറിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയും ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ വേഗത പ്രകാശ വേഗതയോടൊപ്പം തന്നെ ആഡ് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതി. ഇത്ര ചിന്തിച്ചാൽ മതി, രണ്ട് പ്രകാശരശ്മിയിൽ ഒരു പ്രകാശരശ്മിക്ക് വ്യത്യാസം ഉണ്ടാവും ഈതർ ഉണ്ടെങ്കിൽ. പക്ഷേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ രണ്ട് പ്രകാശരശ്മിയും ഏത് ഡയറക്ഷനിൽ പോയിട്ട് വന്ന് കൂട്ടിയിടിച്ച് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാകുമ്പോഴും സത്യത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിലൂടെ തെളിഞ്ഞു. അതായത് ഈതർ ഉണ്ടെന്ന് തെളിയിക്കാൻ നടത്തിയ പരീക്ഷണം ഈതർ ഇല്ല എന്ന് തെളിയിക്കാൻ കാരണമായി. അതിനുശേഷം 1936-37 കെന്നഡി തോഡ്ഡിക്കെ എന്ന് പറയുന്ന രണ്ടുപേര് ചേർന്ന് നടത്തിയ പരീക്ഷണത്തിലും ഈതർ ഇല്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ പല പരീക്ഷണത്തിലൂടെയും പ്രകാശത്തിന് സഞ്ചരിക്കാൻ മീഡിയം ആവശ്യമില്ല എന്ന് പിന്നീട് തെളിഞ്ഞതുകൊണ്ട് ലുമിനിഫറസ് ഈതർ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് തള്ളിപ്പോയി. അങ്ങനെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മീഡിയം വേണ്ട എന്നുള്ള കൺസെപ്റ്റും പ്രകാശം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്നുള്ള കൺസെപ്റ്റും നമ്മളിവിടെ പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് പ്രകാശം ഏത് ദിശയിൽ സഞ്ചരിച്ചാലും അതിൻ്റെ വേഗത തുല്യമാണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അനുസരിച്ചുകൊണ്ട് ഇനർഷ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനർഷ്യ എന്ന് പറയുന്നത് എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നോക്കിയാലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഞാനും ഐൻസ്റ്റീനും കൂടെ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുന്ന അതേ ഡയറക്ഷനിൽ ഒരു ടോർച്ചിൽ വെട്ടമടിച്ച് കഴിഞ്ഞാൽ ആ ടോർച്ചിൽ നിന്ന് പോകുന്ന ഫോട്ടോണുകൾ സഞ്ചരിക്കുന്ന വേഗതയോടൊപ്പം ട്രെയിനിൻ്റെ വേഗത ആഡാകുമോ? പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 100 km/h വേഗതയിൽ പോകുന്ന ബുള്ളറ്റും 30 km/h വേഗതയിൽ പോകുന്ന ട്രോളിയും ചേർത്ത് 130 km/h വേഗത ആയതുപോലെ പ്രകാശത്തിൻ്റെ വേഗതയും ട്രെയിനിൻ്റെ വേഗതയും ചേർന്ന് 300,000 km/s അധികം പ്രകാശത്തിന് വേഗത കിട്ടുമോ? സഞ്ചരിക്കുന്ന ട്രെയിനിലിരിക്കുന്ന പ്രകാശത്തിന് കിട്ടുന്ന വേഗതാ വ്യത്യാസം ഭൂമി സൂര്യന് ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന വേഗതയുമായി പ്രകാശത്തിന് ആഡ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ പറ്റില്ല എന്നാണ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് തെളിയിച്ചത്. അതായത് പ്രകാശത്തിൻ്റെ വേഗത മാറ്റമില്ലാതെ തുടരുകയും അതേസമയം എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ കോൺസ്റ്റൻ്റ് വെലോസിറ്റി ആണെങ്കിൽ തുല്യമാവുകയും വേണം എന്നുള്ള സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ കൺസെപ്റ്റ് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. പ്രകാശ വേഗത മറികടക്കാനാകില്ല എന്ന് മാത്രമല്ല, പ്രകാശ വേഗത കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ വേണ്ടി ആ പ്രകാശ വേഗത കണക്കാക്കുന്ന വെലോസിറ്റിയുടെ ഇക്വേഷനുകളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത. തിരിച്ച് നമുക്ക് ഐൻസ്റ്റീനിലേക്കും സുഹൃത്തിലേക്കും വരാം. അപ്പോൾ ഐൻസ്റ്റീൻ്റെ സുഹൃത്ത് പറയുകയാണ്, പ്രകാശ വേഗത തുല്യമാണ് എന്ന് നീ പറയുന്നു, ഏത് ഡയറക്ഷനിൽ പോയാലും പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ന്യൂട്ടോണിയൻ മെക്കാനിക്സും ശരിയാണ്, എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസിലും ഫിസിക്സിൻ്റെ നിയമം തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, 9 km/h വേഗത്തിൽ പോകുന്ന ഒരു സ്പേസ് ഷിപ്പ് പ്രകാശ വേഗത 10 km/s ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് പ്രകാശവും സ്പേസ് ഷിപ്പും. പ്രകാശം 10 km സഞ്ചരിക്കുമ്പോൾ സ്പേസ് ഷിപ്പ് 9 km സഞ്ചരിച്ചു. ഓക്കെ ഫൈൻ, പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ സ്പേസ് ഷിപ്പിലിരുന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൽ പ്രകാശം വെറും 1 km സഞ്ചരിച്ചുള്ളൂ. കാര്യം സ്പേസ് ഷിപ്പ് 9 സഞ്ചരിച്ചു, പ്രകാശം 10 സഞ്ചരിച്ചു. സ്വാഭാവികമായിട്ടും 1 km/s വേഗത പ്രകാശത്തിന് തോന്നില്ലേ സ്പേസ് ഷിപ്പിലിരുന്നാൽ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു. സത്യമാണ്, ഇപ്പം ഞാൻ ഓടുകയാണ് പ്രകാശത്തിനോടൊപ്പം, പ്രകാശത്തിന് 300,000 km വേഗതയുണ്ട്, എനിക്ക് 299,000 km/h വേഗതയുണ്ട് എങ്കിൽ ഞാനും പ്രകാശവും സോ ക്ലോസാണ്. അപ്പോൾ പ്രകാശം പതുക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് കാണാൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം, നമ്മൾ പ്രാക്ടിക്കലി ഈ ഒരു കാര്യം ചെയ്താൽ എന്താണ് വരിക എന്ന് ചോദിച്ചാൽ, സ്പേസ് ഷിപ്പിനകത്തിരുന്ന് നമ്മൾ കണക്കാക്കുന്ന സമയത്തിനും ദൂരത്തിനും വ്യതിയാനമുണ്ടാകും. അതായത് നമ്മുടെ ഒരു സെക്കൻഡ്, പുറമേ നിന്ന് സ്പേസ് ഷിപ്പിനെയും ഫോട്ടോനെയും നോക്കുന്ന ഒരാളുടെ ഒരു സെക്കൻഡ് ആയിരിക്കില്ല സ്പേസ് ഷിപ്പിൻ്റെ അകത്തുള്ള ആളുകളുടെ ഒരു സെക്കൻഡ് എന്ന് ഐൻസ്റ്റീൻ പറയും. അതേപോലെ തന്നെ നീളം, നമുക്ക് എളുപ്പത്തിന് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നെടുക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോഴാണ് പ്രശ്നം. ഡിസ്റ്റൻസ് എത്രയേ സഞ്ചരിച്ചുള്ളൂ, സ്പേസ് ഷിപ്പ് ഇരുന്ന് നോക്കുമ്പോൾ പ്രകാശം 1 km സഞ്ചരിച്ചുള്ളൂ എത്ര സെക്കൻഡിൽ, 1 സെക്കൻഡിൽ. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത 1 km/s ആണെന്ന് സ്പേസ് ഷിപ്പ് ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയില്ല. കാരണം സ്പേസ് ഷിപ്പിൽ ആക്ച്വലി നമ്മൾ കയറി ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ 1 സെക്കൻഡല്ല പുറത്തുള്ള 1 സെക്കൻഡ്.
നമ്മുടെ 1 കിലോമീറ്റർ അല്ല, പുറത്തുള്ള ആളുകളുടെ 1 കിലോമീറ്റർ. അങ്ങനെ വരുമ്പോൾ ടൈം ഡയലേറ്റ് ചെയ്യും. നമ്മൾ നോക്കുന്നതിനേക്കാൾ ഷോർട്ട് ടൈം മാത്രമേ സ്പേസ് ഷിപ്പിനകത്തിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യൂ. നമുക്ക് 10 സെക്കൻഡ് തോന്നിയാൽ അതിൻ്റെ കുറേ വലുതിൽ ഒരു അംശം മാത്രമേ അവർക്ക് ഫീൽ ചെയ്യൂ. അതുപോലെ തന്നെ ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ലെങ്ത് കോൺട്രാക്ഷൻ ഉണ്ട്. നമ്മൾ കണക്കാക്കുന്ന 1 കിലോമീറ്റർ ആയിരിക്കില്ല സ്പേസ് ഷിപ്പിലിരിക്കുന്ന ആൾ കണക്കാക്കുന്ന 1 കിലോമീറ്റർ. അവർക്കപ്പോഴത്തേക്ക് അത് സെവറൽ കിലോമീറ്റർ ആയിട്ടുണ്ട്. അതായത് എങ്ങനെ കണക്കാക്കിയാലും എത്ര വേഗതയുള്ള സ്പേസ് ഷിപ്പിൽ നമ്മൾ പ്രകാശത്തിനോടൊപ്പം സഞ്ചരിച്ചാലും പ്രകാശം 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് സഞ്ചരിക്കുക എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ ടൈം ഡയലേഷനും ലെങ്ത് കോൺട്രാക്ഷനും ഉണ്ടാവണം. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ഒരു അടുത്ത വേഗത്തിൽ സഞ്ചരിക്കുന്ന സ്പേസ് ഷിപ്പിലോ വാഹനത്തിലോ ഏതിലും ഇരിക്കുന്ന വ്യക്തിക്കും സമയം എന്ന് പറയുന്നത് വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കൂ, ലെങ്ത് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടും ഫീല് ചെയ്യും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ഇരുന്നുകൊണ്ടാണ് നമ്മൾ തിൻ പാരഡോക്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും റീവിസിറ്റ് ചെയ്യാം. നമ്മളിത് പണ്ട് ചെയ്തിട്ടുണ്ട്, എന്നാൽ വളരെ രസകരമായ രീതിയിൽ വീണ്ടും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വായിച്ചതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമങ്ങളെല്ലാം ശരിയാക്കുകയും വേണം, പ്രകാശത്തിൻ്റെ വേഗത കോൺസ്റ്റൻ്റ് ആയിട്ട് തുടരുകയും വേണം എന്നുള്ളൊരു വിഷയമാണ്. പ്രകാശത്തിൻ്റെ വേഗത പ്രകാശത്തിൻ്റെ മാത്രം വേഗതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും പരമാവധി സഞ്ചരിക്കാൻ കഴിയുന്ന വേഗതയാണ് പ്രകാശത്തിൻ്റെ വേഗത. നിങ്ങൾ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ സ്ലോ ആക്കിയാലും ആക്ച്വലി ആ വേഗത അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രകാശത്തേക്കാൾ കൂടിയ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അത് ദ സ്പീഡ് ഓഫ് കോസാലിറ്റിയാണ്. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയായിട്ടുള്ള 300,000 കിലോമീറ്റർ മാത്രമാണ്. അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് പ്രകാശ വേഗത പ്രകാശത്തിൻ്റെ മാത്രം വേഗതയല്ല, പക്ഷേ ആ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനം പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണങ്ങളായിട്ടുള്ള ഫോട്ടോണുകളാണ്. പക്ഷേ പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഫോട്ടോണുകളുടെ മാസ് ഇൻഫിനിറ്റി ആണോ? അല്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കും? എന്തുകൊണ്ട് ഫോട്ടോണിന് മാസ് ഇല്ല ഊർജ്ജമുണ്ട്? E=mc² എന്ന് പറയുമ്പോൾ മാസ് ഊർജ്ജം തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ പ്രകാശ വേഗത്തിൽ സഞ്ചരിച്ചാൽ മാസ് വളരെ വലുതായിരിക്കണം, എന്നാൽ ഫോട്ടോണിന് മാസ് ഇല്ല, ഫോട്ടോണിന് എനർജി ഉണ്ട്. അതെങ്ങനെ ശരിയാവും? അത് നമുക്ക് മറ്റൊരു എപ്പിസോഡ് നോക്കാം. യാത്ര ഇനിയും തുടരാം, ഇനിയും സംശയങ്ങൾ ചോദിക്കാം.